بسم الله الرحمن الرحيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. നമ്മൾ ഇനി അടുത്ത ബെയ്ത്താണ് എടുക്കാനുള്ളത്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയേണ്ടിയിരുന്ന ചില പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ ഉസ്മൂനി ഷറഹുൽ ഉസ്മൂനിയിലൊക്കെ അത് വിശദീകരിച്ച് കാണാം. തംബീഹാനി രണ്ട് ഉണർത്തലുണ്ട് ഇവിടെ. എവിടെ? മുഫ്റദായ ഖബറ് അത് ജാമിദാണെങ്കിൽ അത് ളമീറിൽ നിന്ന് ഒഴിവാണ് എന്നും, മുഫ്റദായ ഖബറ് ജാമിദല്ല മുസ്തഖാണ് എങ്കിൽ അത് മറഞ്ഞതായ ളമീറുടേതായിരിക്കും എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മറഞ്ഞ ളമീറുടേതാവൽ എപ്പോഴാണ് അതിൻ്റെ ശേഷമുള്ളൊരു ലാഹിറ ഇസ്മിനിക്ക് അല്ലെങ്കിൽ ബാരിജായ ളമീറിനിക്ക് റഫ് ചെയ്യാത്ത സന്ദർഭത്തിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവിടെയാണ് ഉസ്മൂനി പറയുന്നുണ്ട് തംബീഹാൻ ഇവിടെ രണ്ട് ഉണർത്തലുണ്ട്. അൽ അവ്വലു, ഒന്നാമത്തത് ഫി മഅനൽ മുസ്തഖി, മുസ്തഖിൻ്റെ മഅനയിലാണ് മാ ഉവ്വില ബിഹി മുസ്തഖ് കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്ന്. മുസ്തഖാണ് എങ്കിൽ അത് ളമീറുടേതായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. മുസ്തഖായ മുഫ്റദാണ് ഒരു മുബ്തദയുടെ ഖബർ എങ്കിൽ അത് ളമീറുടേതായിരിക്കും. എന്നാൽ മുസ്തഖിൻ്റെ മഅനയിലാണ്, ഏത് വിഷയത്തിൽ? ളമീറിനെ ചുമക്കുന്ന വിഷയത്തിൽ മുസ്തഖിൻ്റെ മഅനയിലാണ് മാ ഉവ്വിലബി മുസ്തഖ് കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്ന്. നേരെ അത് മുസ്തഖല്ല, നോക്കുമ്പോൾ ജാമിദാണ്. പക്ഷേ മുസ്തഖിൻ്റെ മഅനക്ക അങ്ങനെ വരുന്നതും എന്ത് തന്നെയാണ്? മുസ്തഖിൻ്റെ മഅനയിലാണ്. അവിടെയും എന്തുണ്ടാകും? ളമീർ മുബ്തയിലേക്ക് മടങ്ങുന്ന ളമീർ ഉണ്ടാകും. ഇതുപോലെ നഹു സൈദുൻ അസദുൻ, സൈദാകുന്നത് അസദാകുന്നു. ഐ സുജാഉൻ, അതായത് അവൻ ധൈര്യവാനാകുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഷജുഅ യസ്ജുഉ എന്നതിൻ്റെ സിഫത്ത് മുസബ്ബയായിട്ട് അതിൽ നിന്നുള്ള സുജാ ധൈര്യവാൻ, ഈ സുജാ എന്ന മാനക്കാണ് അസദ്. അപ്പോൾ അതുകൊണ്ട് അസദിൽ എന്ത് അങ്ങനെ വരുന്നിടത്ത് ആ അസദിലും ളമീറുണ്ട്. അതൊരു ഷുജാഇൻ്റെ മാനക്കായതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്തല്ല? അതേപോലെ അമ്രുൻ തമീമിയുൻ, നിസ്ബ ഇത് പറയാം. അമ്ര തമീമിയാണ്, ആ തമീമു എന്നുള്ള നേരെ നോക്കിയ ജാമിദാണ്. നിസ്ബ ഉണ്ട്, അതൊരു മുസ്തഖിൻ്റെ മാനയിലാണ്. ഐ മുന്തസിബുൻ ഇലാ തമീമിൻ, തമീമിലേക്ക്, തമീമ് ഗോത്രക്കാരിലേക്ക് ചേർന്നവനാണ്. അതേപോലെ തന്നെ ബക്കറുൻ ധൂമാലിൻ, ബക്കർ എന്ന ആളാകുന്നത് മുതലുടയവനാകുന്നു. ലൂ എന്നത് നേരെ ജാമിദാണ്, അത് സ്വാഹിബിൻ്റെ മാനക്കായതുകൊണ്ട് അവിടെയും ലൂയിലും അതേപോലെ തമീമിയിലും അസദിലും ളമീറുണ്ട്. ഐ സ്വാഹിബ് മാലിൻ എന്ന മാനക്ക്. ഫഫി ഹാദിഹിൽ അഖ്ബാരി ളമീറുൽ മുബ്തദി, കണ്ട മുസ്തഖിൻ്റെ മാനയിലാണ് മുസ്തഖ് കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്ന് എന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലാണപ്പോൾ? ഈ ഖബറുകളിലേക്ക് മുബത്തയിലേക്ക് മടങ്ങുന്ന ളമീറുണ്ട്, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞ സൈദുൻ അസദുൻ എന്ന ഷുജാഇൻ്റെ മാനക്ക് അസദിനെ പറയുമ്പോഴും, തമീമിയുൻ എന്ന മുന്തസിബുൻ ഇലാ തമീമിൻ്റെ മാനക്കാകുമ്പോഴും, അതേപോലെ തന്നെ ആ മാനക്ക് വന്നതുകൊണ്ടും, ബക്കറുൻ ധൂമാൽ എന്ന സ്വാഹിബ് മാലിൻ്റെ മാനക്കും വന്നതുകൊണ്ട് അവിടെയൊക്കെ എന്തുണ്ട്? ധൂമാലിലും തമീമിയിലും അസദുന്നനയിലും ളമീറുണ്ട്. കാരണം അത് മുസ്തഖിൻ്റെ മാനക്കായതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്തല്ല? ഇവകളൊക്കെ ജാമിദല്ല ഇപ്പോൾ. സുജാഇൻ്റെ മാനക്ക് അസദ് വരുമ്പോഴും മുന്തസിബിൻ്റെ മാനക്ക് തമീമിയു വരുമ്പോഴും ധൂമാലിനും സ്വാഹിബ് മാലിൻ്റെ മാനക്കും ആകുമ്പോഴൊക്കെ ഇത് മുസ്തഖാണ് എന്ന മാനക്കല്ല.
അത് കാരണം എൻ്റെ മുസ്തഖിൻ്റെ നിർവചനം ഇതുമേ സ്വാധീനിക്കാവൂല. അതുകൊണ്ട് തന്നെ ഇതൊന്നും മുസ്തഖാണെന്ന മാനക്കല്ല, മുസ്തഖിൻ്റെ നിയമം ഇതിന് ബാധകമാണ്, ലമീറിനെ ചുമക്കും എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ എന്ത് ചെയ്തത്, നമ്മുടെ അല്ലാമ സാത്തിബി റഹിമഹുമുള്ള അവിടുത്തെ അൽ മഖാസിദു ശാഫിയിൽ പറഞ്ഞു കാണാം, അന്നമാ ജറാമിനൽ ജവാമിദി മജറുൽ മുസ്തഖാത്തി, കണ്ട ജാമിദുകളിൽ നിന്ന് മുസ്തഖാത്തിൻ്റെ സ്ഥാനത്തു നടക്കുന്ന ഒന്ന്, യക്തലി കലാമു അനഹ ലാ തതഹമ്മലു ലമീറ, അത് ലമീറിനെ തേടൂല എന്നാണ് മുസന്നിഫിൻ്റെ വാക്ക് തേടുന്നത്. അല്ലെങ്കിൽ ഈ വൽ മുഫറദുൽ ജാമിദു ഫാരിഹുൻ എന്ന വാക്കുണ്ടായതിനു വേണ്ടി, വൽ ജാമിദു വൈൻ ജറാ മജറുൽ മുസ്തഖ്, ജാമിദു മുസ്തഖിൻ്റെ സ്ഥാനത്തു നടന്നാലും ലായക്കുൻ മുസ്തഖൻ, അതൊരിക്കലും മുസ്തഖാവൂല. കാരണം അന്ന ഹദ്ദൽ ജാമിദ് യത്തലമ്മനുഹു, ജാമിദിൻ്റെ ഹദ്ദാണ് എന്ത് ചെയ്യുന്നത്, ഈ മുസ്തഖിൻ്റെ സ്ഥാനത്ത് നടക്കുന്ന ഒന്നിനെ ഉൾക്കൊള്ളുന്നത്. ദൂന ഹദ്ദുൽ മുസ്തഖ്, മുസ്തഖിൻ്റെ ഹദ്ദ് എന്ത് ചെയ്യില്ല, നിർവചനം അതിനെ ഉൾക്കൊള്ളൂല. അപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തു മാത്രമേ ഉള്ളൂ, അപ്പം ഈ പറഞ്ഞിടത്തൊക്കെ ഉള്ള ഇത് അൽ മഖാസിദു ശാഫിയ എന്ന അല്ലാമ സാത്തിബിയുടെ മഖാസിദു ശാഫിയുടെ ഒന്നാം പള്ളി 652 പേജിൽ ഇത് പറയുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞത്, ഈ പറഞ്ഞതിൻ്റെ ഇതൊക്കെ ലമീർ ഉൾക്കൊള്ളുമെന്ന് ഇതിൻ്റെ ഇതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, തസ്ലീഹിൻ്റെ യാസിൻ്റെ ഇബാറത്ത് വായിച്ചിട്ടുണ്ട്. അല്ലെ, തസ്ലീഹിൻ്റെ ഇബാറത്തിൽ ആ വിഷയമുണ്ട്, മുമ്പ് പറഞ്ഞിട്ടില്ല എങ്കിൽ തസ്ലീഹിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഇബാറത്തിൽ ആ വിഷയമുണ്ട്. കാല സുർഖാനി എന്ന് പറഞ്ഞു, ലാഹിറു അന്നഹുനാക മയ്യറ അന്നഹു ലൈസ ജാമിദൻ മൽ ഖിലാഫു ലാതി ബിൻ നിസ്ബതി ഇലാ തഹമ്മുലിൽ ജാമിദി ലമീരി, ഇലാ തഹമ്മുലിൽ ജാമിദി ലമീറ, ജാമിദ് ലമീർ തഹമ്മുലിയോ ഇല്ലേ എന്ന വിഷയത്തിൽ മാത്രമാണ്, അല്ലാതെ ജാമിദല്ല എന്ന് പറയുന്ന ഒരാളുടെ അഭിപ്രായം ഇവിടെ ഉണ്ടെന്ന് ശേഷമുള്ള റഇയൻ എന്ന് പറഞ്ഞ തസ്ലീഹിൻ്റെ ഇബാറത്ത് കൊണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവിടെ ജാമിദിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്. അപ്പം ഇവകളിലൊക്കെ അസദ് എന്നത്, തമീമി എന്നത്, റൂമാലിൻ എന്നത് ഒക്കെ ജാമിദല്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, മുസ്തഖിൻ്റെ മാനക്കുള്ളതായതുകൊണ്ട് ഇവകളിലൊക്കെ ലമീറുണ്ട് എന്നാണ് ആ പറഞ്ഞത്. ഫഫി ഹാദിഹിൽ അഖ്ബാരി ലമീറുൽ മുബ്തദഈ. ഇനി രണ്ടാമത്തെ ഒരു ഉണർത്തൽ. അപ്പോൾ ഒന്നാമത്തെ ഉണർത്തൽ എന്താണ്, ജാമിദിൽ നിന്ന് തന്നെ ജാമിദാൻ പിന്നെ മുസ്തഖാണ് എങ്കിൽ മുസ്തഖായ മുഫറദായ ഖബറത് ലമീറുടേതാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആ മുസ്തഖിൻ്റെ മാനക്ക് മുസ്തഖ് കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ജാമിദും അങ്ങനെ തന്നെ എന്താണ്, ലമീറുടേതാണ്. മുസ്തഖിനായ മുസ്തറായ ലമീറുടേതാകുന്നു ജാമിദും മുസ്തഖിൻ്റെ മാനക്ക് വരുമ്പോൾ. മുസ്തഖിൻ്റെ മാനക്ക് വന്നു എന്നതുകൊണ്ട് ജാമിദ് ഒരിക്കലും മുസ്തഖായി മാറുന്നില്ല. കാരണം ജാമിദിൻ്റെ നിർവചനം ഇതിനെ ഉൾക്കൊള്ളില്ല, മറ്റെൻ്റെ വ്യാഖ്യാനത്തിലാണെങ്കിൽ പോലും. രണ്ടാമത്തെ ഉണർത്തൽ അസാനി, രണ്ടാമത്തെ ഉണർത്തൽ എന്താ, യതഅയ്യനു ബിൽ ലമീറിൽ മർഫൂഇ ബിൽ വസ്വി, വസ്വ കൊണ്ട് റഫ് ചെയ്യപ്പെടുന്ന ലമീറിൽ നിർണയമാകും, അയ്യക്കൂന മുസ്തത്തറൻ, ആ ലമീർ എന്തായിരിക്കണം, മുസ്തത്തറായിരിക്കൽ എന്താണ് നിർണയമാകും. സൈദുൻ ഖായിമുൻ എന്ന് പറയുമ്പോൾ അവിടെ ഖായിമുൻ എന്നതിലെ ലമീർ എന്താണ്, വസ്വ കൊണ്ട് മർഫു ആയതിലെ മുസ്തത്തറായ ലമീർ മുസ്തത്തിറായിരിക്കണം, ഔ മുംഫസിലൻ അല്ലെ മുംഫസിലായിരിക്കണം. ഒന്നീ മുത്തസിലായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ മുംഫസിലായിരിക്കണം. വലായ ജൂസയ്യക്കൂന ബാരിസൻ മുസ്തസിലൻ, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായി, സൈദുൻ ഖായിമുൻ എന്ന് പറയുമ്പോൾ എന്തായി മാറി, അവിടെ മുസ്തത്തറായ ലമീറായി. അങ്ങനെ അല്ല എങ്കിലോ സൈദുൻ സൈദാകുന്നത് ഖായിമുൻ അന്താ, നീ നിൽക്കുന്നവനാകുന്നു ഇലൈഹി അമലിലേക്ക് എന്ന നിലക്ക് പറയുകയാണെങ്കിലോ അവിടെ എന്തായി, മുംഫസിലായ ലമീറായി. അപ്പോൾ വസ്വ കൊണ്ട് മർഫുവാകുന്ന ലമീറിൽ നിർണയമാണ് ഒന്നുകിൽ മുസ്തത്തിറാവണം അല്ലെ മുംഫസിലാവണം. വലായ ജൂസ് അയ്യക്കൂന ബാരിജ മുത്തസിലൻ,
നമ്മളിപ്പോൾ ഫഅല ഫഅല എന്ന് പറഞ്ഞിടത്ത് ആ ലമീർ എന്താ? അലിഫ്. അലിഫ് ലമീറാണ്, അത് മുത്തസിലുമാണ്, ബാരിസുമാണ്. ഫഅല എന്നതിലെ ലമീർ ഫീലേ അലിഫ്. എന്നാൽ അതേമാതിരി മുത്തസിൽ ബാരിസായ ലമീറാവൽ ജായിജാവൂല. ഒരിക്കലും എന്ത് വസ്ഫ് കൊണ്ട് മർഫു ആയ ലമീറിൽ നിർണയമാണ് എന്തായിരിക്കണം? ആ ലമീർ മുസ്തത്തറാവണം, ഒന്നുകിൽ സൈദും ഖായിമൻ എന്നതുപോലെ, അല്ലെങ്കിലോ മുംഫസിൽ അല്ലേ മുംഫസിലായിരിക്കണം. അതേതുപോലെ സൈദുൻ ഖായിമുൻ അന്ത ഇലൈഹി, സൈദാകുന്ന ഖായിമുൻ അന്ത, നീ നിൽക്കുന്നവനാണ് അവനിലേക്ക്. അവിടെ മുംഫസിലായ ലമീർ മഫീനായി ഇങ്ങനെ ആയിരിക്കണം. വലാ ജുസയ്യകുന ബാരിസ മുത്തസിലൻ, മുത്തസിലാണ്, അതോടുകൂടി തന്നെ എന്താണ്? ബാരിസുമാണ്, വെളുവായതുമാണ്. ഫഅല ഫഅല എന്നതിലേക്കുള്ള പോലെ അങ്ങനെ വസ്വിലെ വസ്വു കൊണ്ട് മർഫുവായ ലമീർ ആവാൻ പറ്റില്ല. അപ്പോൾ വഅലിഫു ഖായിമാനി വവാവു ഖായിമൂന അസ്സൈദാനി ഖായിമാനി, രണ്ട് സൈദുകളാകുന്ന അവർ നിൽക്കുന്നവരാണ്. അസ്സൈദൂന ഖായിമൂന എന്നൊക്കെ പറയുന്നിടത്ത് ആ ഖായിമാനി എന്നതിലെയും ഖായിമൂന എന്നതിലെയൊക്കെ അലിഫ് മീൻ കൗലിക്ക അസ്സൈദാനി ഖായിമാനി വസ്സൈദൂന ഖായിമൂന എന്നൊക്കെ പറഞ്ഞിടത്തുള്ള അലിഫും വാവുമാകുന്ന ലൈസത്ത ബിൽ ലമീറൈനി, അതൊന്നും എന്തല്ല, രണ്ടും ലമീറല്ല. ഖായിമാനി എന്നതിലെ അലിഫിനെ ഫഅല ഫഅല എന്നതിലെ അലിഫിനെ എന്ത് ചെയ്യുന്ന മാതിരി, അത് മുത്തസിൽ ബാരിജ ലമീറാക്കുന്നത് പോലെ, ഫഅലു എന്നതിലെ വാവിനെ എന്ത് ചെയ്യുന്നു, മുത്തസിൽ ബാരിജ ലമീറാക്കുന്നത് പോലെ, ഇവിടെ എന്തല്ല, ഇവിടുള്ള അലിഫോ വാവോ ലമീറല്ല. കമാഹുമാ ഫി യഖൂമാനി വ യഖൂമൂന, യഖൂമാനി യഖൂമൂനയിൽ അങ്ങനെ തന്നെ യഖൂമാനി, ആ അലിഫ് എന്താണ്, ഫായിലാണ്, മുത്തസിൽ ബാരിജ ലമീറാണ്, മുത്തസിൽ ഫീലുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്, അതോടുകൂടി ബാരിസുമാണ്, വെളുവായതുമാണ്, മുസ്തത്തറല്ല. വ യഖൂമൂന എന്നതിലൊക്കെ ഉള്ളതുപോലെ ഇതൊന്നും എന്തല്ല, ഖായിമാനി എന്നതിലെ അലിഫും ഖായിമൂന എന്നതിലെ വാവും ഒരിക്കലും എന്തല്ല, ലമീറല്ല. അതൊരിക്കലും ലമീറല്ല. കാരണം ബൽ ഹർഫാ തസ്നിയത്തിൻ വ ജംഇൻ, മറിച്ച് ഖായിമാനി എന്നിടത്ത് അലിഫ് തസ്നിയയുടെ എന്താണ്, ഹർഫാണ്, തസ്നിയയുടെ മേൽ അറിയിക്കാൻ വന്നൊരു അടയാളം മാത്രമാണ്. ഖായിമൂന എന്നതിലെ വാവ് അത് ജമ്മിൻ്റെ മേൽ അറിയിക്കുന്ന അടയാളം മാത്രമാണ്. അത് അലാമത്തായി ഇഅ്റാബിൻ, തസ്നിയയുടെയും ജമ്മിൻ്റെയും ഹർഫാണത്, അല്ലാതെ എന്താ, അതൊരിക്കലും ലമീറല്ല. അലാമത്തായി ഇഅ്റാബിൻ, അത് ഇഅ്റാബിൻ്റെ അലാമത്തുമാണ്. ഏ ഖായിമാനി എന്ന് പറഞ്ഞിടത്ത് എന്താണ്, ഖബറാണ്, അലിഫ് കൊണ്ട് റഫാണ്. വസ്സൈദൂന ഖായിമൂന എന്നിടത്ത് ആ വാവ് എന്താണ്, ഇഅ്റാബിൻ്റെ അടയാളമാണ്, വാവ് കൊണ്ട് റഫാണ്. അതൊന്നും ഒരിക്കലും എന്തല്ല, ലമീറല്ല. ഇതാണ് പ്രത്യേകം നമ്മളെ എന്ത് ചെയ്യുന്ന, ഉണർത്തുന്ന. ആരും ഫിഅലിൻ്റെ മേൽ ഖിയാസാക്കിക്കൊണ്ട് ഇവകളെല്ലാം എന്താണ്, ലമീറാണ് എന്നൊന്നും ഒരിക്കലും പറഞ്ഞു പോകരുത്. ഇതൊന്നും എന്തല്ല, ലമീറല്ല. അതാണ് പ്രത്യേകം ഉസ്മൂനി ഉണർത്തിയത്. അത് ഉസ്മൂനി മാത്രമല്ല, പലരും ഉണർത്തിയിട്ടുണ്ട്, അതിനെ തസ്രീഹ് ഉണർത്തിയിട്ടുണ്ട്. വേറെ ഒരുപാട് സുറാഹുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മഖാസിദു സാഫിയിൽ അലാമ സാത്തുബി അതിലേക്ക് ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ആ വിഷയത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്. ഒരിക്കലും അത് ബാരിജായ ലമീറല്ല. ഇനി എന്താണ്, ഇനി നമ്മുടെ ബെയ്ത്തിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ആ പറഞ്ഞത്. ഇനി ബെയ്ത്തിൽ എന്താ പറയുന്ന, വഅബിരിസൻഹു മുത്ലഖൻ ഹൈസു തലാ മാ ലൈസ മഅനാഹു ലഹു മുഹസ്സല. വഅബിരിസൻഹു അബ്രസ യുബിരിസു എന്നതിൽ നിന്നുള്ള അമ്രുഫീലാണ് അബിരിസ്, അതിൽ ഖഫീഫാന്റെ നൂന് കടന്നു. വഅബിരിസൻ, നീ വെളിവാക്കുക. എന്തിനെ, ഹു ആ ലമീറിനെ, ഏത് മുസ്തഖില്ല, മുസ്തഖായ മുഫ്രദായ ഖബറുണ്ടല്ലോ, ആ ഖബറിലുള്ള ലമീർ, മുസ്തഖായ മുഫ്രദായ ഖബർ, അത് ഒരു മുഖത്തേനെ തൊട്ട് വരുന്ന ഖബർ, അത് മുസ്തഖായതായ മുഫ്രദായ ഖബറാണെങ്കിൽ അത് മുസ്തത്തിറായ ലമീറുടേതായിരിക്കും. എന്നാൽ ആ ചുമക്കപ്പെടുന്ന ആ മുസ്തത്തറായ ലമീറിനെ എന്ത് ചെയ്യ, ഇബ്റാജ് ചെയ്യൽ,
നിർബന്ധമായിട്ടും ആ ലമീറിനെ നീ വെളിവാക്കുക. വ അബിരിജൻ, തീർച്ചയായിട്ടും നീ വെളിവാക്കുക. ഹു, എന്തിനെ? ആ മുസ്തതിറായതായ ലമീറിനെ, മുസ്തക്കായ മുഫറദായ ഖബറിലുള്ളതായ മുസ്തതറായ ലമീറിനെ നീ വെളിവാക്കുക. മുത്തലക്കൻ, ആ ലമീറ് തന്നെ നിരുപാധികമാക്കപ്പെട്ടതായ സ്ഥിതിയിൽ തിരിച്ചറിയായി മേനത്തൊട്ട് നിർഭയമാക്കപ്പെടട്ടെ, ആക്കാതിരിക്കപ്പെടാതിരിക്കട്ടെ. നിരുപാധികമായ സ്ഥിതിയിൽ എന്ത് ചെയ്യുക? ആ മുസ്തഖിൽ മറഞ്ഞു കിടക്കുന്ന ലമീറ്, ആ ലമീറിനെ നീ വെളിവാക്കിക്കൊണ്ടുവരിക. നിർബന്ധമായിട്ടും നീ വെളിവാക്കുക. വാബിരിജൻഹു, അവിടെ പ്രത്യേകം നമ്മുടെ സാരിഹയ്ക്ക് എടുത്തു ഈ വുജൂബൻ എന്ന് പല സുറാ ഉമ്മാ വിഷയം എടുത്തു നിർബന്ധമാണ് എന്ന്. അവ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും നീ വെളിവാക്കിക്കൊണ്ടുവരിക. മുസ്തക്കായ മുഫറദായ ഖബറിലുള്ള മുസ്തക്കിന്നായ മറഞ്ഞുകിടക്കുന്ന ലമീറിനെ നീ വെളിവാക്കിക്കൊണ്ടുവരിക. മുത്തലക്കൻ, ആ ലമീറിനെ തന്നെ നിരുപാധികമാക്കപ്പെട്ടതായ സ്ഥിതിയിൽ അഥവാ തിരിച്ചറിയായ്മേനെ തൊട്ട് എന്ത് ചെയ്യട്ടെ? നിർഭയമാക്കപ്പെടട്ടെ, നിർഭയത്വം ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. നിരുപാധികമാക്കപ്പെട്ടതായ സ്ഥിതിയിൽ ആ ലമീറിനെ നീ എന്ത് ചെയ്യുക? അപ്പം തിരിച്ചറിയായ്മേനെ തൊട്ട് നിർഭയത്വം ഉണ്ടാകുന്ന അവസരത്തിലാണെങ്കിലും അല്ലാത്ത അവസരത്തിലാണെങ്കിലും, അതാണ് ആ നിരുപാധികമായ സ്ഥിതിയിലെന്ന് പറഞ്ഞാൽ, നിരുപാധികമായ സ്ഥിതിയിലെ ആ എന്ത് ചെയ്യുക? ആ ലമീറിനെ, മറഞ്ഞുകിടക്കുന്ന ലമീറിനെ നീ വെളിവാക്കിക്കൊണ്ടുവരിക. മുത്തലക്കൻ എന്നത് ഹാലാക്കിയതിൽ നിന്ന്, അബിരിജൻഹു എന്നതിലെ ലമീറിൽ നിന്ന് എന്ത് ചെയ്യുക? അബിരിജൻഹു, ആ മുസ്തഖിൽ മറഞ്ഞിടക്കുന്ന ലമീറിനെ നീ വെളിവാക്കുക. മുത്തലക്കൻ, ആ ലമീറിനെ തന്നെ നിരുപാധികമാക്കപ്പെട്ടതായ സ്ഥിതിയിൽ. നമ്മുടെ ഇഅ്റാബുൽ അൽഫിയിലൊക്കെ പറയുന്നുണ്ട് മുത്തലക്കൻ ഹാലു മിനൽ ഹാഇഫി അബിരിജൻഹു. അബിരിജൻഹു എന്നതിലെ മുസ്തതറായ ലമീറിൽ നിന്ന് എന്താണ് ഹാലാണ് മുത്തലക്കൻ എന്നത്. എന്നാൽ അതിനേക്കായി നല്ലത് എന്താണ് മുത്തലക്കൻ എന്നത്? കളയപ്പെട്ട മഫ്ഊലു മുത്തലക്കിനിക്ക് എന്താണ് സിഫത്താണ് എന്ന് വെക്കലാണെന്ന് നമ്മുടെ മക്കൂദിക്ക്, സറഹിൽ മക്കൂദിക്ക് ഒരു ഹാസ്യമുണ്ട്, ഹാസ്യത്ത് ഇബിന് ഹമദൂൻ. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട് ഖൗലുഹു മുത്തലക്കൻ മൻസൂബുൻ അലൽ ഹാലി എന്ന്. എന്ത് ചെയ്തപ്പോൾ ഹാലിൻ്റെ മേൽ നിസ്ബാക്കപ്പെട്ടതാണ് എന്ന് അല്ലാമ മക്കൂദി പറഞ്ഞപ്പോൾ, ഏരി അബിരിജൻഹു എന്ന ലമീറിൽ നിന്ന് ഹാലാണ് ആ നിലക്ക് നിസ്ബാക്കപ്പെട്ടതാണ് എന്ന് സറഹുൽ മക്കൂദിയിൽ പറഞ്ഞപ്പോൾ ഹാസിയത്ത് ഇബ്നു ഹമദും പറഞ്ഞു മുത്തലക്കൻ അത് അൽ ഔലാനഹു സിഫത്തുൽ മഹദൂഫിൻ മഫ്ഊലിൻ മുത്തലക്കിൻ. ഒരു മഹദൂഫിനിക്കുള്ള സിഫത്തായിട്ടാക്കലാണ് ഏറ്റവും നല്ലത്. അതായത് ഒരു മഫ്ഊല് മുത്തലക്കിന് സിഫത്തായിട്ടാക്കുക. അപ്പം ഇബ്രാജൻ മുത്തലക്കൻ, അവ എന്തായി? അബിരിജൻഹു, നീ എന്ത് ചെയ്യുക? ആ മുസ്തഖിലുള്ള ലമീറിനെ നീ വെളിവാക്കിക്കൊണ്ടുവരിക. മുത്തലക്കൻ, നിരുപാധികമായിട്ടുള്ള വെളിവാക്കൽ നീ വെളിവാക്കിക്കൊണ്ടുവരിക. അഥവാ എന്തില്ല അവിടെ? ലബ്സിൻ്റെ, തിരിച്ചറിവായ്മയുടെ ഹാലത്ത് കൊണ്ട്, അവസ്ഥ കൊണ്ട് കൈതാക്കപ്പെടാത്ത നിലക്കുള്ള നിരുപാധികമായ വെളിവാക്കൽ നീ വെളിവാക്കിക്കൊണ്ടുവരിക. അപ്പം മുത്തലക്കൻ്റെ എന്തായി? കളയപ്പെട്ടൊരു മസ്തർ എനിക്ക് സിഫത്തായി. ഐ ഇബ്രാസൻ മുത്തലക്കൻ, നിരുപാധികമായ വെളിവാക്കിക്കൊണ്ടുവരൽ നീ വെളിവാക്കിക്കൊണ്ടുവരിക. നിരുപാധികമായ വെളിവാക്കിക്കൊണ്ടുവരൽ ഐ ഒയ്റ മുക്കയ്യദിൻ ബി ഹാലിൽ ലബിസി, ഇൽത്തിബാസിൻ്റെ, തിരിച്ചറിയായ്മയുടെ അവസ്ഥ, ആ സന്ദർഭം എന്നതുകൊണ്ട് കൈതാക്കപ്പെടാത്തതായ നിരുപാധികമായിട്ടുള്ള വെളിവാക്കൽ നീ എന്ത് ചെയ്യുക? വെളിവാക്കിക്കൊണ്ടുവരിക എന്നാണ് മുത്തലക്കൻ്റെ അർത്ഥം. അതാണ് കുറച്ച് ഏറ്റവും നല്ലത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഹാസിത്ത് ഇബിൻ ഹമദൂനിൽ പറയുന്നത്.
അതാണ് ഒരു ഒരു കുറച്ചും കൂടെ മായനയിൽ ഉള്ളത് മുത്തലക്കെന്നതിനെ ഹാലാക്കുന്നതിനേക്കാൾ. എന്തായിരുന്നാലും രണ്ടും പറ്റും. അപ്പം ഒരു മുബത്തയുടെ ഖബർ എന്ത് ചെയ്തപ്പോൾ മുസ്തക്കായ മുഫറദായ ഖബറാകുമ്പോൾ അവിടുള്ള ലമീറിനെ എന്ത് ചെയ്യണം, നീ ചില പ്രത്യേക സന്ദർഭത്തിൽ ആ ലമീറിനെ വെളിവാക്കി തന്നെ കൊണ്ടുവരണം. അതാണ് ആ പറയുന്നത്, ആ ലമീറിനെ നീ വെളിവാക്കി കൊണ്ടുവരിക. ആ മുത്തലക്കൻ എന്ത് ചെയ്യുക, കൂഫക്കാർ പറയുന്നത് പോലെ തിരിച്ചറിയായ്മയെ തൊട്ട് നിർഭയത്വമുള്ള സന്ദർഭത്തിൽ ഇത് ആവശ്യമില്ല എന്ന നിലക്കല്ല ഇബ്റാസ് ആവശ്യമില്ല എന്ന് ആ കൂഫക്കാർ പറയുന്നത്. ആ കൂഫക്കാരുടെ മദ്ഹബിനോട് യോജിക്കാതെ കണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇബ്നു മാലിക് പറയുന്നത്, തിരിച്ചറിയായ്മേനെ തൊട്ട് നിർഭയത്വം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമെല്ലാം ഈ എന്ത് ചെയ്യുക, ഈ മുസ്തഖായതായ മുഫറദായ ഖബറുള്ള ലമീറിനെ നീ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വെളിവാക്കി കൊണ്ടുവരണം. എപ്പോൾ, ഹൈസു തല, ആ മുസ്തക്കായ ഖബർ തുടർന്നു വരുന്ന സന്ദർഭത്തിൽ അടുത്തു വരുന്ന സന്ദർഭത്തിൽ എന്തിനോട്, മാ ഒരു മുബത്തതയനോട് അടുത്തു വരിക, ഒരു മുബത്തതയനോട് തുടർന്നു വരിക. അപ്പം ആ ഖബർ ഹൈസു തലൽ തല, ആ ഖബർ തുടർന്നു വരുന്ന സന്ദർഭത്തിൽ മാ ഒരു മുബത്തേനോട്, അപ്പോൾ ഒരു മുബത്തേൻ്റെ ശേഷം ഖബർ വരുന്ന സന്ദർഭത്തിൽ എന്നായി. അപ്പം ഹൈസു തല മുസ്തക്കായ ഖബർ തുടർന്നു വരുന്ന സന്ദർഭത്തിൽ മാ ഒരു മുബത്തദേനോട് തുടർന്നു വരിക. ലൈസ മാന ഉ എന്തല്ല, ആ ഖബറിന്റെ മാനയല്ല. ലഹു ആ മുബത്തദേനിക്കല്ല, മുഹസ്വലൻ കരസ്ഥമാക്കപ്പെട്ടതല്ല, മറിച്ച് ആ ഖബറിന്റെ മാന വേറെ ഒന്നിന് എന്താണ് കരസ്ഥമാക്കപ്പെട്ടതാണ്. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, ഈ സന്ദർഭത്തിൽ ആ മുസ്തക്കായ മുഫറദായ ഖബറിലുള്ള ലമീറിനെ ഇബ്റാസ് ചെയ്യൽ നിർബന്ധമാണ്, തിരിച്ചറിഞ്ഞാലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും. അതിൻ്റെ ഉദാഹരണം ഏതുപോലെ, സൈദുൻ അംറുൻ വാരിബുഹു ഹുവ, ഇസ്മൂലിയൊക്കെ അവിടെ ഉദാഹരണം പറഞ്ഞു കാണാം. സൈദുൻ സൈദാകുന്നത്, അംറുൻ അംറാകുന്നത്, വാരിബുഹു ഹുവ ആ അംറിനെ അടിച്ചവനാകുന്നു, ഹുവ സൈദുൻ ഹുവ സൈദ്. ഇവിടെ എന്തായി, വാരിബുഹു എന്ന ഖബർ, സൈദുൻ എന്ന ഒന്നാമൂത്തയാണ്, അംറുൻ എന്നത് രണ്ടാമൂത്തയാണ്, ആ രണ്ടാമൂത്തേൻ്റെ ഖബറാണ് ലാരിബുഹു എന്നത്. ആ ലാരിബു എന്ന ഖബർ, അംറുൻ എന്ന രണ്ടാമൂത്തേൻ്റെ ഖബറാണ് ആ ലാരിബു എന്നത്, ഖബറുൻ അൻ അംറിൻ, ഉസ്മൂനി പറയുന്നു അത് അംറിനെ തൊട്ടുള്ള ഖബറാണ്. വ മഅന ഉ, അതിൻ്റെ മഅന എന്താ, ഹുവ ലാരിബിയതു, അടിക്കുന്നവനാവുക എന്നതാണ് ആ ഖബറിൻ്റെ മഅന. ആ ഖബറിൻ്റെ മഅന എന്താണ്, അംറിനിക്കാണ് യഥാർത്ഥത്തിൽ, അംറ് എന്ന ആ രണ്ടാമൂത്തേൻ്റെ ഖബറാണ്, അത് ഏതിനിക്കുള്ളതാണ്, സൈദിനിക്കുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ്, വബി ഇബ്റാജിൽ ലമീരി ഉലിമ ദാലിക, ലമീറിനെ ലാരിബുഹു സൈദുൻ അംറുൻ ലാരിബുഹു ഹുവ എന്ന് ലമീറിനെ ഹുവ എന്ന് ഇബ്റാസ് ചെയ്ത് പ്രത്യേകം വെളിവാക്കി കൊണ്ടുവന്നപ്പോൾ അല്ലെ കൊണ്ടൊഴുലിമതാലിക്ക അതിനെ അറിയപ്പെട്ടു. എന്താണ് ഇവിടെ ലാരിബിയത്ത് എന്ന ഖബറിൻ്റെ മാന ഏതിനിക്കുള്ളതാണ്, അംറിനിക്കുള്ളതല്ല സൈദിനിക്കുള്ളതാണ് എന്നറിയപ്പെട്ടു. അവിടെ ഒലവും ഇസ്തത്തറ, അവിടെ കാണാം ലമീർ എന്ത് ചെയ്തു, സൈദുൻ അംറുൻ ലാരിബുഹു, സൈദുൻ സൈദാകുന്ന അംറുൻ അംറാകുന്ന ലാരിബുഹു എന്ന് പറയുകയാണെങ്കിൽ ലാരിബുഹു ഹുവ എന്ന് ഇബ്റാസ് ചെയ്ത് ലമീറിനെ കൊണ്ടുവരാതെ ലാരിബുഹു എന്ന് മാത്രം പറയുകയാണ് എങ്കിൽ ആദന തർക്കീബുബി അക്ഷിൽ മാന, നേരെ ആ തർക്കീബ് അറിയിക്കുക എന്താണ്, ആ പറഞ്ഞ അർത്ഥത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടാണ്.
സെയ്ദുൻ സെയ്ദാകുന്ന അമ്രൻ അമ്രാകുന്ന ലാരിബുഹു അമ്രനെ അടിച്ചവനാകുന്നു ഹുവാ സെയ്ദ് എന്ന അപ്പൊ സെയ്ദാണ് അവനെ അടിച്ചത് എന്ന അർത്ഥം കിട്ടിയ എന്തുകൊണ്ടാണ് ലാരിബുഹു ഹുവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹുവ എന്ന് പറയാതെ കണ്ട് സെയ്ദുൻ സെയ്ദാകുന്ന അമ്രൻ അമ്രാകുന്ന ലാരിബുഹു എന്ന് പറയുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യുക അമ്രാകുന്ന ലാരിബുഹു ആ അമ്രടിച്ചവനാകുന്നു ഹു സെയ്ദിനെ എന്നർത്ഥമാണ് കിട്ടുക. അപ്പൊ ഇബ്റാസ് ചെയ്തത് കൊണ്ടാണ് മനസ്സിലായത് ലാരിബിയത്ത് എന്ന ഖബറിന്റെ മാന സെയ്ദിനിക്കുള്ളതാന്ന് കിട്ടിയത് ലാരിബുഹു ഹുവ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയല്ല സെയ്ദുൻ സെയ്ദാകുന്ന അമ്രൻ അമ്രാകുന്ന ലാരിബുഹു എന്നുള്ള ലമീറിനെ ഇബ്റാസ് ചെയ്ത് ഹുവ എന്ന് കൊണ്ടുവരാതെ ലാരിബുഹു എന്ന് പറയുകയാണ് എങ്കിൽ അതിൻ്റെ ലമീർ അമ്രിലേക്കാണ് മടങ്ങുക. അപ്പം ലാരിബുഹു ഇനി ഒരാൾ സെയ്ദുൻ അമ്രും ലാരിബുഹു എന്ന് പറഞ്ഞു ലാരിബിലെ ലമീർ മടങ്ങുന്നത് സെയ്ദിലേക്കാണ് എന്ന നിലക്കൊരാൾ പറഞ്ഞാൽ തിരിച്ചറിയായ്മ വരും. ലാരിബ് എന്ന എൻ്റെ ഫായില് സെയ്ദാണോ അമ്രാണോ എന്ന് തിരിച്ചറിയായ്മ വരും. ഇത് തിരിച്ചറിയായ്മ വരുന്ന സ്ഥലമാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് ഈ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത് ഇങ്ങനെ തിരിച്ചറിയായ്മ വരുന്ന സ്ഥലത്ത് ലാരിബുഹു ഹുവ എന്ന് തന്നെ ലമീറിനെ ഇബ്റാസ് ചെയ്ത് തന്നെ കൊണ്ടുവരണം, അല്ലാതെ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത് കൂഫക്കാരുടെയും ബസറക്കാരുടെയും ഇടയ്ക്ക് ഇത്തിഫാക്കുള്ള അഭിപ്രായമാണ്. എന്താണ് തിരിച്ചറിയായ്മ വരുന്ന സന്ദർഭത്തിൽ അവിടെ ലമീറിനെ ഇബ്റാസ് ചെയ്യൽ നിർബന്ധം തന്നെയാണ്. ഉപ ഇവിടെ ഈ മായന ഈ ബെയ്ത്തുമായിട്ട് അർത്ഥം വെക്കുകയാണേ സെയ്ദുൻ അമ്രും ലാരിബുഹു ഹുവ എന്ന് പറഞ്ഞിടത്ത് നോക്കൂ എന്ത് ചെയ്യുക ഇവിടുള്ള ലാരിബുഹു എന്ന് പറഞ്ഞിടത്തുള്ള ആ മുസ്തത്തറായ സെയ്ദുൻ അമ്രുൻ സെയ്ദ് ഒന്നാമത്തെയാണ് അമ്രുൻ രണ്ടാമത്തെയാണ് ലാരിബുഹു എന്ന് പറയുന്ന അമ്രുൻ എന്ന രണ്ടാമത്തെ ഖബറാണ്. ഈ ഖബറുള്ള ലമീറിനെ ഹുവ എന്ന ലമീറിനെ ലാരിബുഹു ഹുവ എന്ന് വെളിവാക്കി കൊണ്ടുവരൽ നിർബന്ധമാണ്. എപ്പോ ഈ ലാരിബു എന്ന ഖബർ തുടർന്നു വന്നു എന്തിനോട് അമ്രുൻ എന്ന മുബത്തേനോട് ലൈസ മാനാഉ ഈ ലാരിബുഹു എന്ന ഖബറിന്റെ മാനയല്ല ലഹു ആ അമ്ര എന്ന മുബത്തേനിക്ക് മുഹസ്സലൻ കരസ്ഥമാക്കപ്പെട്ടതല്ല, മറിച്ച് അത് ഏതിനാണ് കരസ്ഥമായത് കാരണം അടിക്കുന്നവനാവുക എന്ന ലാരിബിയത്ത് എന്ന ആ മാന അമ്രുൻ എന്ന രണ്ടാം മൂത്ത് ആ മൂത്തേൻ്റെ ഖബറാണല്ലോ ആ മുബത്തെ എനിക്ക് കരസ്ഥമാക്കപ്പെട്ടതല്ല, മറിച്ച് അതിന് മുമ്പ് വന്നൊരു മുബത്തെയായ സെയ്ദിനാണ് കരസ്ഥമാക്കപ്പെട്ടത്. അപ്പൊ ഖബർ ഏതൊരു മുബത്തയുടെ ഖബറായിട്ടാണോ ലാരിബുഹു എന്ന് വന്നത് ആ മുബത്തേനിക്കല്ല ഈ ഖബറിന്റെ ലാരിബിയത്ത് അടിക്കുന്നവനാവുക എന്ന ഖബറിന്റെ മാന. ഏതൊരു മൂത്തേക്ക് ഖബറായിട്ടാണോ വന്ന് അതിവിടെ അമ്രി എന്ന് എനിക്ക് ഖബറായിട്ടാണ് വന്ന ആ അമ്രിനിക്ക് കരസ്ഥമാക്കപ്പെട്ടതല്ല ഇവിടെ. ഇങ്ങനെ വരുന്ന സ്ഥലത്ത് സെയ്ദുൻ അമ്രും ലാരിബുഹു എന്ന് പറഞ്ഞ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് എന്താണ് ഹുവ എന്ന് ലാരിബുഹു ഹുവ എന്ന് ലമീറിനെ ഇബ്റാസ് ചെയ്തു കൊണ്ടുവരൽ നിർബന്ധമാണ്. അങ്ങനെ ഇബ്റാസ് ചെയ്ത് കൊണ്ടുവരാതെ വന്നാൽ നേരെ ലമീർ ലാരിബുഹു എന്നതിലെ പോവുക. ലാരിബുഹു ഹുവ എന്ന് പറഞ്ഞപ്പോൾ കിട്ടി ഹുവ എന്ന ലമീർ സെയ്ദിലേക്കാണ് പോയത്, അതുകൊണ്ടാണ് ലമീറിനെ ഇബ്റാസ് ചെയ്തു കൊണ്ടുവന്നത്. സെയ്ദിലേക്ക് മടങ്ങുന്നതല്ല എങ്കിൽ അവിടെ പറയുക സെയ്ദുൻ സെയ്ദാകുന്നത് അമ്രുൻ അമ്രാകുന്നത് ലാരിബുഹു ആ അമ്ര സെയ്ദിനെ അടിച്ചവനാകുന്നു എന്ന് അമ്രിലേക്കാണ് ലാരിബുഹുയുടെ ഫായിലായ ലമീർ മടങ്ങുന്നതെങ്കിൽ അവിടെ ലാരിബുഹു എന്ന് മാത്രമേ പറയുകയുള്ളൂ. അല്ല ലാരിബിയത്ത് എന്ന ആ ഖബറിന്റെ മാന അമ്രിനിക്കല്ല സെയ്ദിനാണ് സുബൂത്താകുന്നതെങ്കിൽ അവിടെ പറയേണ്ടത് ലാരിബുഹു ഹുവ എന്ന് തന്നെ പറഞ്ഞാലേ അമ്ര അവനെ അടിച്ചിരിക്കുന്നു എന്ന് കിട്ടുള്ളൂ. ലാരിബുഹു ഹുവ എന്ന് പറഞ്ഞാലേ അമ്രന്നല്ല സെയ്ദ് അവനെ അടിച്ചിരിക്കുന്നു. ആരെ അമ്രിനെ സെയ്ദ് അവനെ അടിച്ചിരിക്കുന്നു എന്ന് കിട്ടണമെങ്കിൽ ലാരിബുഹു ഹുവ എന്ന് പറയണം. ലാരിബുഹു ഹുവ പറയാതെ ലാരിബുഹു എന്ന് മാത്രം പറഞ്ഞാൽ അമ്ര സെയ്ദിനെ അടിച്ചു എന്നാണ് കിട്ടുക. ഇതിപ്പോ ഇൽത്തിബാസിനെ തൊട്ട് ഇൽത്തിബാസിനെ ഭയക്കുന്ന സ്ഥലമാണ്. ലാരിബുഹു എന്നതിലെ നമീർ
അത് അംറ് എന്ന രണ്ടാം മൂത്തയിലേക്കാണോ അതല്ല സെയ്ദുൻ എന്ന ഒന്നാം മൂത്തയിലേക്കാണോ ലമീറു മടങ്ങുന്നത് എന്ന് തിരിച്ചറിയാതെ വരുന്ന സ്ഥലമാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് അംറിലേക്കല്ല ലമീറു മടങ്ങുന്നത്, സെയ്ദിലേക്കാണ് ലാരിബുകൂടെ ലമീറു മടങ്ങുന്നത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ലാരിബു ഹൂഹുവ എന്ന ലമീറിനെ ഇബ്റാസ് ചെയ്തു കൊണ്ടുവരൽ നിർബന്ധമാണ്. അങ്ങനെ ലമീറിനെ ഇബ്റാസ് ചെയ്യാതെ കൊണ്ടുവന്നാൽ ലാരിബുല മുസ്തതിറായ ഫായിലായ ലമീർ അംറിലേക്ക് മടങ്ങും എന്ന് വെക്കും. ഇനി അങ്ങനെയല്ല, വമിസാലുമാ ഉമിന ഫീഹിൽ ലബ്സു, തിരിച്ചറിയായ്മേനെ തൊട്ട് നിർഭയത്വം ഇല്ലാത്തതിലാണ് നമ്മൾ പറഞ്ഞത്. തിരിച്ചറിയായ്മ ഉള്ള സ്ഥലത്തിൻ്റെ ഉദാഹരണമാണ്. ഇനി അങ്ങനെ മിസാലുമാ ഉമിന ഫീഹിൽ ലബ്സു, തിരിച്ചറിയായ്മേനെ തൊട്ട് നിർഭയത്വമാക്കപ്പെട്ട എൻ്റെ ഉദാഹരണം ഏതാണ്? ഇതുപോലെ സെയ്ദുൻ സെയ്ദാകുന്നത്, ഹിന്ദുൻ ഹിന്ദു എന്ന പെണ്ണാകുന്നത്, ലാരിബുഹ ആ ഹിന്ദു എന്ന പെണ്ണിനെ അടിച്ചവനാകുന്നു ഹുവ സെയ്ദ്. ഇവിടെ സെയ്ദുൻ സെയ്ദാകുന്നത്, ഹിന്ദുൻ ഹിന്ദു എന്ന പെണ്ണാകുന്ന, ലാരിബുഹ ആ ഹിന്ദു എന്ന പെണ്ണിനെ സെയ്ദ് അടിച്ചവനാകുന്നു എന്ന് ഹുവ എന്ന ലമീറിനെ ഇബ്റാസ് ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിലും ഒരാളും അടക്ക എന്താ സെയ്ദുൻ സെയ്ദാകുന്ന, ഹിന്ദുൻ ഹിന്ദാകുന്നത്, ലാരിബുഹ എന്ന് പറഞ്ഞാൽ അവിടെ ലാരിബുഹ എന്നതിലെ ലമീർ ഉറപ്പായിട്ടും സെയ്ദിലേക്കാണ് മടങ്ങുന്ന, ഹ എന്ന മുഅന്നസിലേക്കുള്ള മഫ്ഊലിലെ ലമീർ മടങ്ങുന്നത് കൊണ്ട്. ഹിന്ദിലേക്കായിരുന്നു ലമീർ മടങ്ങുന്നതെങ്കിൽ സെയ്ദുൻ സെയ്ദാകുന്ന, ഹിന്ദുൻ ഹിന്ദാകുന്നത്, ലാരിബത്തുഹു അവൾ അവനെ അടിക്കുന്നവരാകുന്നു, ലാരിബത്തു താ കൊടുത്തു പറഞ്ഞേനെ. അവ ഇവിടെ ലാരിബു ആയ നേരെ ലമീർ ഉറപ്പായിട്ടും സെയ്ദിലേക്കാണ് മടങ്ങുന്നത്, അത് ഹിന്ദു എന്ന പെണ്ണിലേക്കല്ല. അവ തിരിച്ചറിയായ്മേനെ തൊട്ട് നിർഭയത്വം ഉടേതാണിത്, നിർഭയത്വം ഇല്ലാത്ത തിരിച്ചറിയായ്മ ഉള്ള സ്ഥലമല്ലിത്. പക്ഷേ ഇവിടെയും സെയ്ദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന ലമീറിനെ ഇബ്റാസ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ബസറക്കാർ പറയുന്നത്. ആ ബസറക്കാരുടെ അഭിപ്രായക്കാരൻ തന്നെയാണ് ഇബ്നു മാലിക്. അതുകൊണ്ടാണ് ഇബ്നു മാലിക്കിന്റെ മുത്തലക്കൻ ഒരു മൂത്തേനെ തൊട്ട് ഖബറായിട്ട് വരുന്ന മുസ്തഖായ മുഫ്റദായ ഖബറിലുള്ള ലമീറിനെ വെളിവാക്കിക്കൊണ്ടുവരണം, നിർബന്ധമായിട്ട് നീ വെളിവാക്കിക്കൊണ്ടുവരിക. മുത്തലക്കൻ നിരുപാധികമായ സ്ഥിതിയിൽ തിരിച്ചറിയായ്മേനെ തൊട്ട് നിർഭയത്വം ഉണ്ടാകപ്പെടാത്ത സ്ഥലമാവട്ടെ. ഏതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയ്ദുൻ അംറുൻ ലാരിബുഹു ഹുവ എന്ന് പറഞ്ഞതുപോലെ തിരിച്ചറിയായ്മ ഉള്ള സ്ഥലം, തിരിച്ചറിയായ്മയെ തൊട്ട് നിർഭയത്വം ഇല്ലാത്ത സ്ഥലം. ഇനി തിരിച്ചറിയായ്മയെ തൊട്ടുള്ള നിർഭയത്വം ഉള്ള സ്ഥലം അഥവാ തിരിച്ചറിയായ്മ എന്ന ഒരു പ്രശ്നമേ ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥലമാവട്ടെ. അത് നമ്മൾ പറഞ്ഞ സെയ്ദുൻ ഹിന്ദുൻ ലാരിബുഹ, സെയ്ദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ ഈ എന്ന പോലെ ഒരിക്കലും ലാരിബുല ലമീർ ഹിന്ദിലേക്ക് മടങ്ങുന്നതെന്ന് ആരും എന്ത് ചെയ്യില്ല, സംശയിക്കില്ല. അല്ലെങ്കിൽ ഹിന്ദുൻ സെയ്ദുൻ ലാരിബത്തു ഹൂഹിയ, ഹിന്ദുൻ ഹിന്ദു എന്ന പെണ്ണാകുന്നത്, സെയ്ദുൻ സെയ്ദാകുന്നത്, ലാരിബത്തു ഹൂ ആ ഹിന്ദു എന്ന പെണ്ണ് സെയ്ദിനെ അടിച്ചവളാകുന്നു. ലാരിബത്തൂല എന്നുള്ള ലമീർ ഒരിക്കലും സെയ്ദിലേക്ക് മടങ്ങില്ല, താ ഉള്ളതുകൊണ്ട് ഹിന്ദിലേക്കേ മടങ്ങുള്ളൂ, ഉറപ്പാണ്. എന്നാലും ഹിന്ദുൻ സെയ്ദുൻ ലാരിബത്തു ഹു ഹിയ എന്ന ലമീറിനെ ഇബ്റാസ് ചെയ്ത് കൊണ്ടുവരൽ നിർബന്ധമാണ് എന്നാണ്. നിർഭയത്വം ഉള്ള തിരിച്ചറിയായ്മയെ തൊട്ട് നിർഭയത്വം ഉള്ള അരവാ തിരിച്ചറിയായ്മ എന്നൊരു പ്രശ്നം ഇല്ലാത്ത സ്ഥലമാണ് ഈ രണ്ട് സ്ഥലവും. സെയ്ദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന് പറഞ്ഞെടുത്തും ഹിന്ദുൻ സെയ്ദുൻ ലാരിബത്തു ഹൂഹിയ എന്ന് പറയുന്ന സ്ഥലമെല്ലാം തിരിച്ചറിയായ്മ എന്നൊരു പ്രശ്നമേ ഇല്ലാത്ത സ്ഥലമാണ്. എന്നാലും അവിടെ ലമീറിനെ ഇബ്റാസ് ചെയ്തുകൊണ്ട് സെയ്ദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന് പറഞ്ഞെടുത്തു ലാരിബുഹ ഹുവ എന്നും ഹിന്ദുൻ സെയ്ദുൻ ലാരിബത്തു ഹൂഹിയ എന്ന് പറഞ്ഞിടത്തെല്ലാം ആ ലമീറിനെ ലാരിബത്തു ഹൂഹിയ എന്ന് തന്നെ ഇബ്റാസ് ചെയ്തു കൊണ്ടുവരണം. സെയ്ദുൻ ഹിന്ദുൻ ലാരിബുഹാഹുവ, ലാരിബുഹാഹുവ എന്ന് എന്ത് ചെയ്യണം, ഇബ്റാസ് ചെയ്ത് തന്നെ കൊണ്ടുവരണം. അവിടെ തിരിച്ചറിയായ്മ എന്നൊരു പ്രശ്നമില്ലെങ്കിലും ഇനി തിരിച്ചറിയായ്മ ഉള്ള സെയ്ദുൻ അംറുൻ ലാരിബുഹാഹുവ എന്ന് പറഞ്ഞിടത്താണെങ്കിലും
ഈ സ്ഥലത്തെല്ലാം എന്താണ് സൈദുൽ അംറുൻ ലാരിബുഹാ ഹുവ എന്ന് ഹുവ ലാരിബുഹാ ഹുവ എന്ന് തന്നെ എന്ത് ചെയ്യണം ഇബ്രാ ചെയ്ത് കൊണ്ടുവരണം. അല്ല ലാരിബുഹ എന്ന് പറഞ്ഞാൽ പോരാ, ലാരിബുഹു എന്ന് പറഞ്ഞാൽ പോരാ, സൈദുൽ അംറുൻ ലാരിബുഹു ഹുവ എന്ന് പറഞ്ഞെടുത്ത് അംറുൻ ലാരിബുഹു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലാരിബുഹു ഹുവ എന്ന് തന്നെ പറയണം. കാരണം അവിടെ തിരിച്ചറിയായ്മയുള്ള സ്ഥലമാണ്. ബസറക്കാരുടെയും ഗൂഫക്കാരുടെയും രണ്ടുപേരെടുക്കുകയും അവിടെ ലാരിബുഹു ഹുവ എന്ന് തന്നെ ഇബ്രാ ചെയ്ത് കൊണ്ടുവരൽ നിർബന്ധമാണ്. എന്നാൽ തിരിച്ചറിയായ്മ ഇല്ലാത്ത സ്ഥലം അതേതാണ്? സൈദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന് പറഞ്ഞാലും, അല്ലെ ഹിന്ദുൻ സൈദുൻ ലാരിബത്തു ഹൂഹിയ എന്ന് പറഞ്ഞാലും, ആ പറഞ്ഞിരിച്ച് തിരിച്ചറിയായ്മ എന്നൊരു പ്രശ്നമില്ല. എതിലെ അവിടുള്ള മുസ്തഖായ മുഫ്രദായ ഖബർ, ആ ഖബറിൽ നിന്ന് ലമീറുമടങ്ങുന്നത് ഏതിലേക്കാണ് എന്ന് തിരിച്ചറിയായ്മയില്ല. സൈദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന് പറഞ്ഞു ലാരിബിലെ ലമീർ ഉറപ്പായിട്ടും അത് എന്താണ് സൈദിലേക്കാണ്, ഹിന്ദിലേക്ക് മടങ്ങാൻ പറ്റില്ല. അല്ലെ ഹിന്ദുൻ സൈദുൻ ലാരിബത്തു ഹുഹിയ എന്ന് പറഞ്ഞെടുത്തു ലാരിബത്തു എന്നതിലെ ലമീർ ഹിന്ദിലേക്കാണ്, സൈദിലേക്കല്ല ഒരിക്കലും മടങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ തിരിച്ചറിയായ്മ എന്ന പ്രശ്നം ഇല്ലാത്ത സ്ഥലത്തും അവിടെ എന്ത് ചെയ്യണം? സൈദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന് തന്നെ അവിടെ ലാരിബുഹ ഹുവ എന്ന് തന്നെ ഇബ്റാ ചെയ്തു കൊണ്ടുവരണം. അല്ലാതെ വെറും ലാരിബുഹ എന്ന് പറഞ്ഞാൽ പോരാ. അതേപോലെ തന്നെ ഹിന്ദുൻ സൈദുൻ ലാരിബത്തു ഹുഹിയ എന്ന് പറഞ്ഞിട്ട് വെറും ലാരിബത്തു ഹു എന്ന് പറഞ്ഞാൽ പോരാ, ലാരിബത്തു ഹുഹിയ എന്ന് തന്നെ ഇബ്റാ ചെയ്തുകൊണ്ട് തന്നെ പറയണം. ഇത് നിർബന്ധമാണ് എന്നാണ് ആര് പറയുന്നത്? ബസറക്കാർ പറയുന്നത്. അത് തന്നെയാണ് ഇബ്നു മാലിക്കും മുത്തലക്കൻ എന്ന വാചകത്തിലൂടെ പറഞ്ഞത്. ഇബ്നു മാലിക്കും അത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ കൂഫക്കാർ പറയുന്ന എന്താണ്? സൈദുൻ അംറുൻ ലാരിബുഹു ഹുവ എന്ന് പറയുന്ന തിരിച്ചറിയായ്മ ഉള്ളിടത്ത് ലാരിബുഹു എന്ന് മാത്രം, സൈദുൻ അംറുൻ ലാരിബുഹു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലാരിബുഹു ഹുവ എന്ന് അവിടെ പറയണം. അത് ബസറക്കാരും കൂഫക്കാരും പറയുന്നുണ്ട്. എന്നാൽ സൈദുൻ ഹിന്ദുൻ ലാരിബത്തു ലാരിബുഹ ഹുവ എന്ന് പറഞ്ഞിടത്ത്, അല്ലെ ഹിന്ദുൻ സൈദുൻ ലാരിബത്തു ഹുഹിയ എന്ന് പറഞ്ഞിടത്ത് അവിടെ എന്തില്ല, ലാരിബത്തു ഹുഹിയ എന്ന് പറയൽ നിർബന്ധമില്ല. അതേപോലെ തന്നെ സൈദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന് പറഞ്ഞിടത്ത് ലാരിബുഹ ഹുവ എന്ന് പറയേണ്ട ആവശ്യമില്ല. ലാരിബത്തു ഹുഹിയ എന്ന് നേരത്തെ പറഞ്ഞിടത്ത് ഇത് ഹിന്ദുൻ സൈദുൻ ലാരിബത്തു ഹുഹിയ എന്ന് പറഞ്ഞിടത്ത് അവിടെ ലാരിബത്തു ഹു എന്ന് പറഞ്ഞാൽ മതി, ഹിയ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ സൈദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന് പറഞ്ഞാൽ ലാരിബുഹ പറഞ്ഞാൽ മതി, ഹുവ പറയേണ്ട ആവശ്യമില്ലെന്നാണ് കൂഫക്കാർ പറയുന്നത്. എന്നാൽ ബസറക്കാരും ഇബ്നു മാലിക്കും പറയുന്നത് അങ്ങനെയല്ല. അവിടെ ഈ അവിടെയും എന്താണ് ലാരിബത്തുഹാഹിയ എന്ന് ലാരിബത്തുഹ മാത്രം പറഞ്ഞാൽ പോലെ, ലാരിബത്തുഹാഹിയ എന്ന് പറയണം. അതേപോലെ തന്നെ സൈദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന് പറഞ്ഞാൽ ലാരിബുഹ എന്ന് പറഞ്ഞാൽ പോലെ, ലാരിബുഹ ഹുവ എന്ന് തന്നെ പറയണം. ഇതാണ് ഇപ്പൊ പറഞ്ഞതിൻ്റെ ആകെ ടോട്ടൽ ഹാസിൽ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഉസ്മൂനിയൊക്കെ വജുബുൽ ലിബറാജ് വൈലൻ ഈ തിരിച്ചറിയായ്മ ഇല്ലാത്ത, തിരിച്ചറിയായ്മ എന്ന പ്രശ്നം ഇല്ലാത്ത സ്ഥലത്തും എന്താണ് ഇബ്റാജ് നിർബന്ധമാണ്. ലി ജറയാനിൽ ഖബരി അലാ ഗൈരി മൻ ഹുവ ലഹു, ഖബർ ഏതൊരു മുഖത്തേക്കാണോ ഉള്ളത് ആ ഒരു മുഖത്തെ അല്ലാത്തതിൻ്റെ മേൽ ഖബർ നടക്കലുണ്ടായതിന് വേണ്ടി ഇവിടെ എല്ലാം ഇബ്റാജ് നിർബന്ധമാണ്. അയിലം വീണ്ടും എന്ന് പറഞ്ഞാൽ തിരിച്ചറിയായ്മ ഉള്ളിടത്ത് ഇബ്റാജ് നിർബന്ധമായതുപോലെ തന്നെ തിരിച്ചറിയായ്മ എന്ന പ്രശ്നം ഇല്ലാത്തിടത്തും നിർബന്ധം തന്നെയാണ്. എന്നാ വക്കാലിൽ കൂഫിയൂന ഉസ്മൂനി പറഞ്ഞു, കൂഫക്കാർ പറയുന്നത് ലായുബുൽ ഇബ്റാജുഹീനയിൽ ഈ തിരിച്ചറിയായ്മ എന്ന പ്രശ്നം ഇല്ലാത്തിടത്ത് അവിടെ ഇബ്റാജ് നിർബന്ധമില്ല. അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇബ്റാജ് ചെയ്തുകൊണ്ട് വരാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ സൈദുൻ ഹിന്ദുൻ ലാരിബുഹ ഹുവ എന്ന് പറഞ്ഞിടത്ത് കൂഫക്കാർ പറയുന്നത് ലാരിബുഹ ഹുവ എന്നും വേണേ പറയാം, അല്ലെ ലാരിബുഹ എന്ന് മാത്രം ഇബ്റാജ് ചെയ്യാതെയും പറയാം. ഇനി ആ ബെയ്ത്തിൻ്റെ എന്താണ് തർക്കീബാണ്. വ അബിരിസൻഹു, വ അബിരിസൻഹു
വാവ് ഇത് അമ്രുഫീലായതുകൊണ്ട് തൊട്ടു മുമ്പുള്ളതൊക്കെ ഇൻഷായിയായ ജുംല ആയതുകൊണ്ട് അത്ഫിയാൻ പറ്റില്ല, കഴിയുന്നില്ല. ഈ എന്ന നിലയ്ക്ക് എന്തു ചെയ്യാം? ആ വാവിനെ വേണം ഇസ്തീനാഫാക്കാം, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ വക്കിസ്വക്കസ്തിഫ്ഹാമിനിൻ നെഫിയു എന്ന് പറഞ്ഞെടുത്ത് ഒരു അമ്രുഫീൽ വരുന്നുണ്ടല്ലോ ഈ മൂത്ത ഖബറിൻ്റെ ബാബിൽ തന്നെ. ആ അമ്രുഫീലുമേക്ക് ഇൻസായിയാ ജുംല, ആ ഇൻസായിയാ ജുംലമേക്ക് അത്ഫിയ എന്നതിലേക്ക് വാവിനെ അത്ഫിനാക്കാം. വാവർ ഫാത്തുഫു ഫത്ഹുമൽ മബിനി അബിരിസൻഹു അബ്രസ യുബിരിസു ഇബ്രാസൻ എന്ന ഫീലിൽ നിന്നുള്ള അമ്രാണ് അബിരിസ്. അവിടെ ഹഫീഫാൻ ഊന്നി കടന്നതാണ് അബിരിസൻ ഹു. അബിരിസൻ എന്നത് ഫിഇൽ അമ്ര, ഫത്ഹിൻ്റെ മേൽ മബിനി. അമ്രുഫീലിലെ എപ്പോഴും അതിൻ്റെ മുദാരിയായ ഫീലിനിക്ക് ഏതൊന്നുകൊണ്ടാണോ ജസ്മ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ മേൽ മബിനിയായിരിക്കും എന്നാണ്. എന്തെന്ന് പറഞ്ഞാൽ അമ്രിൻ്റെ ബിനാ എന്ന് പറഞ്ഞാൽ അത് എവിടെ പറഞ്ഞു? വഫീലു അമ്രിം വാമുദിയും ബൂനിയ വറബു മുദാരിയനിൻ ആരിയ എന്ന് പറഞ്ഞ ബെയ്ത്തിൻ്റെ തഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. അമ്രുഫീലിനെ മബിനിയാക്കപ്പെടുക, അതിൻ്റെ മുദാരിയായ ഫീലിന് ഏതൊന്നിൻ്റെ മേൽ ജസ്മ് ചെയ്യപ്പെടുവോ അതിൻ്റെ മേലാണ്. അപ്പോൾ വാ അബിരിസൻ ഉ എന്നിടത്ത് ബിനാ ഉ വരേണ്ടത്. അപ്പം എൻ്റെ മുദാരിയായ ഫീൽ ഏതാ? അബിരിസൻ എന്നതിൻ്റെ മുദാരിയായ ഫീല് തുബിരിസ് തുബിരിസൻ എന്നാ പറയുക. അതിൻ്റെ മുദാരിയായ ഫീൽ ഹഫീഫാൻ്റെ നൂനുള്ളതായിരിക്കും എൻ്റെ മുദാരിയായ ഫീലാവുക. ആ മുദാരിയായ ഫീൽ എന്താണല്ലോ? ആ മുദാരിയായ ഫീലിനിക്ക് അവിടെ ജസ്മില്ലല്ലോ, അവിടെ ഹഫീഫാൻ്റെ ഊന വന്നുകൊണ്ട് പദ്ധതിൻ്റെ മേൽ മബിനിയാണല്ലോ. അപ്പം അതിൻ്റെ മുദാരിയായ ഫീലിനിക്ക് എന്തില്ല? ഏതൊന്നിൻ്റെ മേലാണോ ജസ്മ് ചെയ്യപ്പെടുക അതിൻ്റെ മേലാണ് മബിനി എന്നത് ഇവിടെ എങ്ങനെ സൂട്ടബിൾ ആക്കുക? ഔ അബിരിസൻ ഹു എന്ന് അവിടെ മഹലിൽ ജസ്മുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക? അബിരിസൻ ഹു എന്നിടത്ത് സാ ഉമ്മ മുക്കത്തറത്തെ സുക്കൂൻ്റെ മേൽ മബിനി എന്ന് പറഞ്ഞവരുണ്ട് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം പറയുന്നു അബിരിസൻ ഹു എന്ന് പറഞ്ഞിടത്ത് ഫത്ഹുമേല മബിനി, കാരണം മുദാരിയായ ഫീലിന് ഏതൊന്നിൻ്റെ മേലാണോ ജസ്മ് ചെയ്യപ്പെടുന്നത് ആ ഒന്നിൻ്റെ മേൽ അമ്ര ഫീൽ മബിനിയാണ് എന്ന് പറഞ്ഞത് മുദാരിയായ ഫീല് മുഅറബാണെങ്കിലാണ് അമ്രിൻ്റെ. ഇവിടെ ഈ അമ്രുഫീലിൻ്റെ മുദാരിയായ ഫീല് മുഅറബല്ല. ആ മുഅറബല്ലാത്ത സ്ഥലത്ത് അവിടെ മുദാരി ഏതൊന്നിൻ്റെ മേൽ മബിനിയാണോ പത്തമ്മ അബിനിയ, അതേമാതിരി തന്നെ അമ്രും പത്തൻ്റെ മേൽ മബിനിയായിരിക്കും. ഈ ഒരു ആശയത്തിനാണ് നമ്മുടെ തക്രീറുള്ള അമ്പാവിയൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രബലപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അബിരിസൻ ഹു എന്നത് അബിരിസൻ എന്ന ഫീല് അമ്ര ഫത്തഹിൻ്റെ മേൽ മബിനി. മുസ്തറ ലമീർ ഫായിൽ റഫ്ഇന മാലിൽ റഫ്ഇന മാൽ റഫ്ഇ ആമിൽ അബിരിസൻ എന്ന ഫീല് അമ്ര. ഫീലും വായനും ചേർന്ന ജുംല വാബിൻ്റെ മാറ്റുഹു മാറ്റുമെന്ന വക്കിസ് എന്ന് പറഞ്ഞ ആ ഫീലും വായനും ചേർന്ന ജുംലമേ കത്ഫ്. നൂന് തേക്കീലിനിക്ക് സുക്കുനമേൽ മബിനി. ഹു എന്നത് അബിരിസൻ എന്നതിൻ്റെ മഫ്ഊൽ. ലമ്മിൻ്റെ മേൽ മബിനി നെസ്മിൻ്റെ മഹലിൽ നെസ്മിൻ്റെ മഹലിൽ നെസ്ബെയ്ത ആമിൽ അബിരിസൻ എന്ന ഫീല് അമ്ര. മുത്തലക്കൻ മുത്തലക്കൻ ഒന്ന് ഹാലാക്കുക. അപ്പോൾ ഹാലാകുമ്പോൾ മുത്തലക്കൻ ഹാല് ലാർത്ത ഫത്തു നെസ്മി നെസ്ബെയ്ത ആമിൽ സ്വാഹിബ് ആലുൽ ആമിൽ സാഹിബ് ആലു ഹു എന്നത് അതിലുള്ള ആമിൽ അബിരിസൻ എന്ന ഫീല് അമ്ര. ഇനി അല്ലേ മുത്തലക്കൻ എന്നത് എന്ത് ചെയ്യുക? മഫൂൽ മുത്തലക്കാക്കുക. അങ്ങനെ കളയപ്പെട്ട ഒരു മഫൂൽ മുത്തലക്കിന് സിഫത്താണിത്. ആ മഫൂൽ മുത്തലക്കിനെ കളഞ്ഞിട്ട് ഇതിനെ അതിൻ്റെ സ്ഥാനത്ത് നിർത്തി. അങ്ങനെ അപ്പം എന്ത് ചെയ്തു? മഫൂൽ മുത്തലക്കിൻ്റെ തർക്കീമുകൾ കൊടുക്കുകയും അസലിലേക്ക് നോക്കിയാൽ അത് കളയപ്പെട്ട ഒരു മഫൂൽ മുത്തലക്കിന് സിഫത്താവും. അപ്പോൾ ഈ സിഫത്ത് മഫൂൽ മുത്തലക്കിൻ്റെ സ്ഥാനത്ത് നിർത്തും, എന്നിട്ട് അതിന് മഫൂൽ മുത്തലക്കിൻ്റെ തർക്കി കൊടുക്കുമെന്നാണ്. അത് മഫൂൽ മുത്തലക്കിൻ്റെ വാവിൽ വരും. അപ്പോൾ മുത്തലക്കൻ എന്ന് എന്ത് ചെയ്യാവുന്ന ഈ മുത്തലക്കൻ എന്ന് മഫൂൽ മുത്തലക്ക് ലാറത്തായ പദത്തുകൊണ്ട് എന്ത് ചെയ്യുക? ലാർത്ത പദ്ധതി നിസ്മി നിസ്മീന ആമിൽ അബിരിസൻ എന്ന എന്ത് ചെയ്യുക? ഫീല് അമ്ര. അവിടെ അങ്ങനെ വെക്കുന്നതിൽ കുറച്ചും കൂടെ എന്താണ്? അപ്പം അത് മഫൂൽ മുത്തലക്ക് എന്ന നിലക്ക് പറഞ്ഞത് ഏത് നിലക്കാണ്? അതൊരു മഫൂൽ മുത്തലക്കിൻ്റെ മുത്തലക്കൻ എന്നത് അങ്ങനെ വെക്കുമല്ലോ. മുത്തലക്കൻ എന്ന മഫൂൽ മുത്തലക്കാണ് ലാർദ പത്തു നെസ്മ നെസ്മയിൽ ആമിൽ അബിരിസൻ എന്ന ഫീല് അമ്ര. അപ്പോൾ അബിരിസൻ എന്ന ഫീല് അമ്ര എന്ന് വെച്ചാൽ ഇബ്രാസൻ മുത്തലക്കൻ എന്നാണ്. അതിൻ്റെ നേരെ മസ്തറിനെ മഫൂൽ മുത്തലക്കനെ കളഞ്ഞ് ഇതിനെ അതിൻ്റെ സ്ഥാനത്ത് നിർത്തിയാണ്. ആ നിലക്ക് എന്ത് ചെയ്തു? മുത്തലക്കൻ എന്നതിന് നേരെ എന്ത് ചെയ്യുക? തർക്കിബ് കൊടുക്കുക. മഫൂൽ മുത്തലക്ക് എന്ന് തന്നെയാണ്. അപ്പോൾ അത് ആ ഫീലിൻ്റെ മസ്തറല്ലോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ആ ഫീലിൻ്റെ മസ്തറെ ഇബ്രാസ് അവിടെ ഉണ്ടായിരുന്നത് കളഞ്ഞിട്ട് ഇനി അതിൻ്റെ സ്ഥാനത്ത് നിർത്തിയാണ്. അപ്പോൾ അതിൻ്റെ തർക്കീബാണ് ഇനി കൊടുക്കുക. അപ്പോൾ മുത്തലക്കൻ എന്നെന്താണ്? മുത്തലക്കൻ എന്നൊരു മഫൂല് മുത്തലക്ക് ലാർത്ത ഫത്തു നെസ്ബ് നെസ്ബെയ്ത ആമിൽ അബിരിസൻ എന്ന ഫീല് അമ്ര.
ഇനി ചില ആൾക്കാർ എങ്ങനെ കൊടുക്കാറുണ്ട്, മുത്തലക്കൻ എന്നത് മഫുനുത്തലക്ക് ആകാം, മുത്തലക്കൻ എന്നത് കളയപ്പെട്ട മഫുനുത്തലക്കൻ ശിബത്തു ലാർത്താ പത്തോന്നു നെസ്മി നെസ്മിതാമൽ കളയപ്പെട്ട പിന്നെ മൗസുഫ് ഉള്ളാമിൽ കളയപ്പെട്ട മൗസുഫ് ഇബ്രാസൻ എന്നത് അതിലുള്ളാമിൽ അബിരിജൻ എന്ന ഫീലി അമ്പർ ഈ രണ്ടിലേക്കും ചില പറയാറുണ്ട്. നേരെ മഫ്ഫൂൽ മുത്തലക്ക് ആക്കലാണ് അവിടെ ഏറ്റവും നല്ലത്. ഇത് മുത്തലക്കൻ എന്നതിന് നേരെ മഫ്ഫൂൽ മുത്തലക്കൻ ആക്കുക. ഹൈസു തല അബിരിജൻഹു ഒരു മൂത്തേനെ തൊട്ട് ഖബറായിട്ട് വന്ന മുസ്തക്കായ മുഫറദിലുള്ള മുസ്തക്കിന് മറഞ്ഞു കിടക്കുന്ന ലമീറിനെ നീ വെളിവാക്കുക. മുത്തലക്കൻ നിരുപാധികമാക്കപ്പെട്ട വെളിവാക്കൽ നീ വെളിവാക്കുക, അഥവാ തിരിച്ചറിയായ്മയുടെ അവസ്ഥേനെ കൊണ്ട് കൈതാക്കപ്പെടാത്ത നിലക്കുള്ള എന്തു ചെയ്യുക വെളിവാക്കൽ നീ വെളിവാക്കുക. എപ്പോൾ ഹൈസു തല ഖബർ തുടർന്നു വരുന്ന സന്ദർഭത്തിൽ, അല്ലെ ഖബർ അടുത്തു വരുന്ന സന്ദർഭത്തിൽ. ഹൈസു എന്നത് ലർഫ് മക്കാൻ, ലമ്മിൻ്റെ മേൽ മബിനി, നസ്മിൻ്റെ മഹലിൽ നസ്മിൻ്റെ മഹലിൽ നസ്മി ദാമിൽ അബിരിജൻ എന്ന ഫീൽ അമ്ർ. തല ഫിഅലു മാലി അലിഫുമ്മേ മുഖത്തറത്തായ ഫത്തഹിൻ്റെ മേൽ മബിനി, മുസ്തത്തറായ ലമീർ ഫായിൽ റഫിൻ്റെ മഹലിൽ റഫിൻ്റെ മഹൽ റഫ്ഇ ദാമിൽ തല എന്ന ഫിഅലു മാലി. അപ്പോൾ ഹൈസു തല എന്ത് ചെയ്യുമ്പോൾ ആ ഖബർ തുടർന്നു വരിക, അടുത്തു വരുന്ന സന്ദർഭത്തിൽ മാ ഒരു മുമ്പത്തേനോട് അടുത്തു വരിക. അപ്പം ശേഷമുള്ളത് മുമ്പത്തേനും അടുത്തു വരിക, അതിനാ നമ്മൾ ഒരുത്ത തലാടർത്തോ തുടർന്നു വരിക. ഖബർ തുടർന്നു വരിക മാ ഒരു മൂത്തേനോട്, അപ്പോൾ ഒരു മൂത്തേൻ്റെ ശേഷം ഖബർ വരിക. അതാണല്ലോ ഉണ്ടായ സൈദുൻ അംറുൻ ലാരിബുഹുവ, അംറുൻ എന്ന് പറഞ്ഞു രണ്ടാം മൂത്ത് വന്നിട്ട് അതിൻ്റെ ഖബറായ എന്ത് ചെയ്തു ലാരിബു എന്ന, ലാരിബു എന്നത് എന്ത് ചെയ്തു തുടർന്നു വന്നു മാ ഒരു മൂത്തേനോട്, അംർ എന്ന മൂത്തേനോട്. ലൈസ മായന ഉ എന്തല്ല, ഈ ഖബറിൻ്റെ മായനയല്ല, ലാരിബിയത്ത് എന്ന ലാരിബുഹു എന്ന ആ ഖബറിൻ്റെ മായനയല്ല, ലഹു ഇനി ആ അംർ എന്ന രണ്ടാം മൂത്തേനിക്ക് മുഹസ്സലൻ കരസ്ഥമാക്കപ്പെട്ടതല്ല. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അപ്പം മാ എന്ന എന്താണ്, മാ മഫ്ഊല് മൗസൂല മഫ്ഊല് സുക്കുൻ്റെ മേൽ മബിനി നസ്മിൻ്റെ മാലിൽ നസ്മിനാൽ നസ്മി ദാമിൽ തല എന്ന ഫിഅലു മാലി. ഫിഅലും വായനും ചേർന്ന ജുംല ഹൈസു എന്നതിൻ്റെ മുലാഫിലേക്ക് ജറിൻ്റെ മാലിൽ ജറിൻ്റെ മാലിൽ ജറി ചെയ്ത ആമിൽ ഹൈസു എന്ന മുലാഫ്, കാരണം ഹൈസു ജുംലയിലേക്ക് ഇളാപത്തിനെ നിർബന്ധമാക്കുന്ന ഒന്നാണ്. കാരണം എന്താ, നമ്മുടെ അൽഫിയ തന്നെ പറഞ്ഞില്ലേ വാൽസമു ഇളാഫത്തന്നി ലൽ ജുമൽ ഹൈസൂവ ഇദുവ ഇയുനവൻ യുഹ്തമൽ, ജുംലയിലേക്ക് ഇളാപത്തിനെ നിർബന്ധമാക്കുന്ന ഒന്നാണ് ഹൈസു ഇത് ഒക്കെ പോലത്തത്. അപ്പം അതുകൊണ്ട് തന്നെ വീരും വാരം ചേർന്ന ജുംല മുലാഫിനിലേക്ക് എന്ന് വെക്കണം. ഇനി ലൈസ മായന ലൈസ ഫെയിൽ മാലി നാക്കിസ് ഫത്തഹിൻ്റെ മേൽ മബിനി മായനാഹു എന്ന ലൈസൻ്റെ ഇസ്മ, മായന ലൈസൻ്റെ ഇസ്മ അലിഫുമ്മ മുഖദ്ദറത്തായ ലമ്മത്തുകൊണ്ട് റഫ് റഫ് ചെയ്ത ആമിൽ ലൈസ എന്ന ഫീൽ മാലി നാക്കിസ്, മായനാഹു എന്നുള്ള ലൈസ എന്ന ഫീലിൻ്റെ ഇസ്മാണ്. ലൈസ എന്നുള്ള ഇസ്മിന് റഫും ഖബറും ഇസ്മും ചെയ്യുന്നതാണല്ലോ കാന ലൈസയ്ക്ക്. അപ്പം എന്ത് ചെയ്യുക, മായന എന്നൊരു ലൈസേൻ്റെ ഇസ്മ അലിഫുമ്മ മുഖദ്ദറത്തായ ലമ്മത്തുകൊണ്ട് റഫ് റഫ് ചെയ്ത ആമിൽ ലൈസ എന്ന ഫീൽ മാലി നാക്കിസ്. ഹു മുലാഫിലെ ഈ ലമ്മിൻ്റെ മേൽ മബിനി ജർണമാലിൽ ജർണമാലിൽ ജറി ചെയ്ത ആമിൽ മായന എന്ന മുലാഫ്. ലഹു ലാമറുപ്പ് ജാറ് ഫത്തഹിൻ്റെ മേൽ മബിനി, ഹു എന്നുള്ളത് മജ്റൂർ, ലമ്മിൻ്റെ മേൽ മബിനി ജറിൻ്റെ മഹലിൽ ജറിൻ്റെ മഹലിൽ ജറി ചെയ്ത ആമിൽ ലാമെന്നറുപ്പ് ജാറ് ജാറ് മജ്റൂർ താലൂക്ക് ശേഷം വരുന്ന മുഹസ്വലൻ എന്നതിനോട്. മുഹസ്വലൻ എന്നത് ഖബർ, ലാറത്തായ ഫത്തഹത്തുകൊണ്ട് നിസ്ബ് നിസ്ബെയ്ത ആമിൽ ലൈസ എന്ന ഫീലു മാലി നാക്കിസ്, ലൈസ എന്ന ഫീലു മാലി നാക്കിസും അതിൻ്റെ ഇസ്മും അതിൻ്റെ ഖബറും ചേർന്ന ജുംല മാ എന്ന മൗസൂലാൻ്റെ ശില. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.